സൗരജാരയുടെ സ്ഫോടനം സംഭവിച്ചിരിക്കുന്നു. അത്തരം വിസ്ഫോടനത്തിന് തയ്യാറായ ജീവൻ കൂടുതൽ ശക്തമാകും. ഒരു ആത്മീയ അന്വേഷകന് അനുയോജ്യമായ സമയമാണ് വരുന്നത്. ചിലർ അത് ഉപയോഗപ്പെടുത്തും, ചിലർ കഷ്ടപ്പെടും. നിങ്ങളെന്താണ് ചെയ്യുന്നത്? ഇത്തവണ വളരെ ചൂടേറിയതാണ്. മൺസൂൺ കഴിഞ്ഞുള്ള ഓഗസ്റ്റ് മാസം, മിക്കവാറും അടുത്ത 10-12 മാസങ്ങൾ. മറ്റുള്ള വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സാധാരണ താപനിലയേക്കാൾ ഉയർന്ന താപനിലയായിരിക്കും, കാരണം സൗരജ്വാലയുടെ ഒരു സ്ഫോടനം സംഭവിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിലെ എല്ലാ ജീവനും സൗരോർജത്താലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സോളാർ പാനൽ ഉണ്ടാക്കിയതുകൊണ്ട് സൗരോർജം നിങ്ങൾ കണ്ടുപിടിച്ചതാണെന്ന് കരുതരുത്. ഒരു ഇല ഒരു സോളാർ പാനലാണ്. ഈ ഭൂമി തന്നെ ഒരു സോളാർ പാനലാണ്. നമ്മളിവിടെ ചെയ്യുന്നത് എന്തും, നിങ്ങൾ ഒരു സസ്യത്തെയോ മൃഗത്തെയോ ഭക്ഷിച്ചാലോ, ഒരു ലൈറ്റ് നിങ്ങൾ ഓൺ ചെയ്താലോ, അത് പ്രവർത്തിക്കുന്നത് ഡീസലോ കൽക്കരിയോ ഉപയോഗിച്ചായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും. എന്തു തന്നെയായാലും എല്ലാം പ്രവർത്തിക്കുന്നത് സൗരോർജത്തിനാലാണ്. ഈ ഭൂമിയിലെ അടിസ്ഥാന ഊർജം സൗരോർജമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സൗരോർജത്തിൻ്റെ സ്രോതസ് നമുക്കൊരു സ്ഫോടനം നൽകുമ്പോൾ, നിങ്ങൾക്കത് സ്വീകരിക്കാൻ അറിയാമെങ്കിൽ അത് വലിയൊരു നേട്ടമാണ്. അതിനെ സ്വീകരിക്കാൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ വെന്തുരുകിയേക്കാം. അതെ, സ്വീകരിക്കുക എന്നതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന, ചിലപ്പോൾ നിങ്ങൾക്കറിയില്ലായിരിക്കും, നിങ്ങളിൽ പലരും നിഷ്കളങ്കരാണ്, ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നവരാണ്. നിങ്ങൾ ഭൂമിയിൽ നടക്കുന്നവരല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാം, സസ്യജാലങ്ങളെല്ലാം വേനൽ വരുമ്പോൾ പൊട്ടിമുളയ്ക്കുന്നത്, നമ്മളതിനെ വസന്തമെന്ന് വിളിക്കും. അടിസ്ഥാനപരമായി അതാണ് വേനലിൻ്റെ ആരംഭം. ജീവൻ പൊട്ടിമുളയ്ക്കുന്നു. സൂര്യപ്രകാശം കുറയുമ്പോൾ എല്ലാം മന്ദഗതിയിലാവുന്നു. അത് നിങ്ങൾക്കറിയാമോ? എവിടെ വായിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു സൗരവിസ്ഫോടനം നിങ്ങൾക്കേറ്റാൽ, അത്തരമൊരു സ്ഫോടനത്തിന് തയ്യാറായിരിക്കുന്ന ജീവൻ കൂടുതൽ ശക്തി ആർജിക്കും. അതിനായി തയ്യാറല്ലാത്ത ജീവൻ അത് ചുരുങ്ങിപ്പോവും, അല്ലെങ്കിൽ വെന്തുരുകും. അതുകൊണ്ട് ഇവിടുത്തെ മണ്ണ് സമൃദ്ധമാണെങ്കിൽ, അതിനുള്ളിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടെങ്കിൽ, സൂര്യൻ്റെ ചൂട് കൂടുമ്പോൾ ഈ മരങ്ങൾ സ്വാഭാവിക വളർച്ചയേക്കാൾ രണ്ടിരട്ടി വേഗത്തിൽ വളരും. മണ്ണ് സമൃദ്ധമല്ലെങ്കിൽ സൂര്യനത് കരിഞ്ഞു പോകും. അങ്ങനെ തന്നെയാണ് നമ്മുടെ കാര്യവും. നിങ്ങളുടെ വേരുകൾ, അവ സമൃദ്ധമായൊരു സ്ഥലത്താണെങ്കിൽ, സൗരജ്വാലയുണ്ടാകുമ്പോൾ മനുഷ്യർ കൂടുതൽ പ്രസരിപ്പ് നേടണം. കാരണം ഭൂമിയിലെ മറ്റ് ജീവനുകളിൽ നിന്ന് നമ്മൾ ഒട്ടും തന്നെ വ്യത്യസ്തരല്ല. ഭൗതിക ഘടനയുടെ കാര്യത്തിൽ, ഭൗതിക ഘടന എന്ന് പറയുന്നത് രൂപത്തെയല്ല, അടിസ്ഥാനപരമായ ഭൗതിക ഘടന. അത് എങ്ങനെയാണ് പരിണമിച്ചത്, എന്താണ് സംഭവിച്ചതെന്നെല്ലാം ഒരേ കഥ തന്നെയാണ്. ഒരു അമീബയിൽ നിന്ന് മനുഷ്യനിലേക്ക്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ ഉറവിടം സമൃദ്ധമാണെങ്കിൽ അത് അഭിവൃദ്ധി പ്രാപിക്കും, അല്ലെങ്കിൽ അത് നശിക്കും, അല്ലെങ്കിൽ കുറഞ്ഞത് പ്രതികൂല സാഹചര്യമായിരിക്കും. അടുത്ത 10 മുതൽ 12 മാസങ്ങൾ കനത്ത ചൂടായിരിക്കാം, അത് സാധ്യമാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഭൂമി മാതാവ് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. കൂടുതൽ ചൂടുണ്ടെങ്കിൽ ഭൂമിയിലെ ജല സ്രോതസ്സിൽ നിന്ന് വെള്ളം ആവിയാകുന്നതിൻ്റെ തോത്, പ്രത്യേകിച്ച് കടലിൽ നിന്നും, അതാണല്ലോ ഏറ്റവും വലുത്. ജലം ആവിയാകുമ്പോൾ അതെങ്ങോട്ട് പോകുമെന്നാണ് കരുതുന്നത്? കൂടുതലും ആദ്യത്തെ രൂപാന്തരണം മേഘങ്ങളാണ്.
മേഘങ്ങളുടെ ആവരണങ്ങൾ രൂപപ്പെടുന്നത് കാര്യമായി വർദ്ധിച്ചാൽ വീണ്ടും തണുപ്പുണ്ടാകുന്നു. പക്ഷെ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം, മേഘങ്ങൾ മുകളിലുണ്ടാകുമ്പോൾ അതിന് അവിടെ തന്നെ നിലനിൽക്കാൻ ആവില്ല, വലിയ തോതിൽ വിഘടിക്കുകയുമില്ല, കൂടുതലും താഴേക്ക് വരും, കുത്തനെ താഴേക്ക് വരും. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ, ലോകത്തിലെ ചില ഭാഗങ്ങളിൽ അത് മഞ്ഞ രൂപത്തിൽ താഴേക്ക് വരും. ചൂടുള്ള പ്രദേശങ്ങളാണെങ്കിൽ അത് മഴയുടെ രൂപത്തിലായിരിക്കും വരുന്നത്. അടുത്ത വേനൽക്കാലത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായിരിക്കും അത്. മിതശീതോഷ്ണ കാലാവസ്ഥയിൽ കുറച്ചൊക്കെ നമുക്കും അങ്ങനെ തന്നെയായിരിക്കും. അതായത്, കുറഞ്ഞത് താഴേക്ക് വരുന്ന മഞ്ഞിൻ്റെ 20% വാർഷിക ശരാശരി കണക്കിൽ, അതായത് മഞ്ഞിന് പകരം മഴയുടെ രൂപത്തിലാണ് വരുന്നതെങ്കിൽ, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ദുരന്തങ്ങൾ മനുഷ്യർ നേരിടേണ്ടി വരും, പ്രത്യേകിച്ച് നഗരസമൂഹങ്ങളിൽ. നിങ്ങൾ ഇതിനകം കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ മുംബൈയിലോ ഡൽഹിയിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഒരു കാറിൻ്റെ കൂടെ ഒരു ബോട്ട് കൂടി ആവശ്യമാണ്. ഹലോ. കാരണം എല്ലാ വർഷവും സംഭവിക്കുന്നതാണ്, ഇന്നത് 12 വർഷത്തിലൊരിക്കലും സംഭവിക്കുന്ന ഒന്നല്ല, എല്ലാ വർഷവും സംഭവിക്കുന്നു. അതുകൊണ്ട് അവിടെ ജീവിക്കാൻ ഒരു ബോട്ടും വേണം. പക്ഷേ ദക്ഷിണേന്ത്യയിൽ അത്രയധികം ദുരിതമുണ്ടായിട്ടില്ല, പല കാരണങ്ങൾ കൊണ്ട്. എന്നാൽ ചൂട് കൂടുമ്പോൾ അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മൺസൂൺ കാറ്റും മേഘത്തിൻ്റെ ചലനവും ചിലപ്പോൾ കുറച്ച് വടക്കോട്ട് സഞ്ചരിച്ചേക്കാം. അത് ഭൂമധ്യരേഖയിൽ നിന്നും അകന്നു പോകും. അതൊരു സ്വാഭാവിക പ്രതിഭാസമാണ്. ചൂട് കൂടുമ്പോൾ ഭൂമധ്യരേഖയിൽ നിന്നും അത് അകന്നു പോകും. അപ്പോൾ ഇവിടെ പെയ്യേണ്ട മഴ, അത് ജർമ്മനിയിലോ സ്വിറ്റ്സർലൻഡിലോ ആണോ പെയ്യുന്നതെങ്കിൽ, ആ പ്രദേശങ്ങൾ അത്തരം മഴയ്ക്ക് തയ്യാറല്ല, അവിടെ മഞ്ഞാണ് വേണ്ടത്. പക്ഷെ നമ്മൾ എന്തിനാണ് മഴയെക്കുറിച്ചും മൺസൂണിനെക്കുറിച്ചും എല്ലാം സംസാരിക്കുന്നത്? സദ്ഗുരു, സദ്ഗുരു, ഇത് ദർശനമാണ്. അതെ അതെ, എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു ആത്മീയ അന്വേഷകന് അനുയോജ്യമായ സമയമാണ് വരുന്നത്. ചിലർ അത് ഉപയോഗപ്പെടുത്തും, ചിലർ കഷ്ടപ്പെടും. നിങ്ങളെന്താണ് ചെയ്യുന്നത്? നാം അത് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, ഈ ഊർജത്തെ എങ്ങനെ വിനിയോഗിക്കാമെന്നാണ്. ഇതൊരു ദുരിതമാക്കി മാറ്റുന്നതിന് പകരം എങ്ങനെ ഫലപ്രദമായ ഒരു പ്രക്രിയയാക്കി മാറ്റാം? മെഡിക്കൽ സംബന്ധമായ വിവരങ്ങൾ ഞാൻ അവരോട് തരാൻ പറയാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, നിങ്ങൾ എത്ര വെള്ളം കുടിക്കണം, അതെല്ലാം അവർ തരും. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, നിങ്ങളിൽ പലരും സൂര്യക്രിയ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം നമ്മൾ കൂടുതൽ ആകർഷിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. ഇപ്പോൾ അത് വെറുതെ കിട്ടുന്നു. ഒന്നും ചെയ്യാതിരിക്കുന്ന മണ്ടന്മാർക്ക് പോലും. ശരിയായ രീതിയിൽ അതിനെ ആകർഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ ഊർജത്തിൽ ഒരു നിശ്ചിത തലത്തിലുള്ള പ്രസരിപ്പ് ഉണ്ടാകുന്നതായി. അങ്ങനെയല്ലെങ്കിൽ നിങ്ങളെ അത് തളർത്തിക്കളയും. അതുകൊണ്ടൊരു ആത്മീയ അന്വേഷകന് വരാൻ പോകുന്ന വർഷം വളരെ നല്ലതായിരിക്കും. ഞാൻ ഈ 12 മാസങ്ങളെ പ്രയോജനപ്പെടുത്താൻ നോക്കുകയാണ്. പ്രകൃതി നമ്മളോട് നല്ല ബന്ധം നിലനിർത്തുന്ന ഈ സമയത്ത് കൂടുതൽ പ്രതിഷ്ഠാപനങ്ങൾ ചെയ്യുവാൻ ഞാൻ നോക്കുകയാണ്. ഞാൻ ഇതൊക്കെ പറയുന്നത് സൗരജാലയെപ്പറ്റി ഞാൻ പഠിക്കുന്നത് കൊണ്ടൊന്നുമല്ല, എൻ്റെ ശരീരമാണ് അളവുകൾ. എല്ലാ ദിവസവും ശരീരം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു, നിങ്ങളത് ശ്രദ്ധിക്കണം. ഇന്ന് വെള്ളം കുടിക്കുന്നതിന് പോലും കുറിപ്പ് വേണം. എത്ര ലിറ്റർ വെള്ളമാണ് നിങ്ങൾ കുടിക്കേണ്ടത്? പട്ടികൾക്കും പൂച്ചകൾക്കും പക്ഷികൾക്കും എല്ലാത്തിനും അറിയാം എപ്പോൾ വെള്ളം കുടിക്കണമെന്നും എപ്പോൾ കുടിക്കേണ്ടെന്നും, ശരിയല്ലേ? മനുഷ്യന് എന്തുകൊണ്ടാണ് ഇതറിയാത്തത്? അതിൻ്റെ കാരണം, തലയ്ക്ക് മുകളിലുള്ള മേഘം നമുക്ക് പ്രയോജനമുള്ളതാണ്, പക്ഷെ തലയ്ക്കുള്ളിലെ മേഘം നമുക്ക് പ്രയോജനമുള്ളതല്ല. തലയിൽ നിറച്ചു മേഘങ്ങളാണ്, കാരണം
നിങ്ങൾ ചെയ്ത അടിസ്ഥാനപരമായ തെറ്റാണ് അത്. നിങ്ങളുടെ ചിന്തകളും ഭാവനകളും യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ കരുതുന്നു. ഇപ്പോൾ എല്ലാവരും ഒരു കടുവയെക്കുറിച്ച് ചിന്തിക്കുക, പറ്റില്ലേ? നിങ്ങളൊരു മുല്ലപ്പൂവിനെക്കുറിച്ച് ചിന്തിക്കൂ, പറ്റില്ലേ? നിങ്ങൾ പിശാചിനെ പറ്റി ചിന്തിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തിനെപ്പറ്റിയും നിങ്ങൾക്ക് ചിന്തിക്കാം, അല്ലേ? എന്നാൽ നിങ്ങൾ സൃഷ്ടിക്കുന്നത് നിങ്ങളെങ്ങനെയാണ് പീഡിപ്പിക്കുന്നത്? ഓ, നിങ്ങൾ സൃഷ്ടിക്കുന്നത് നിങ്ങളെ പീഡിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശരിക്കും കുഴപ്പത്തിലാണ്, അല്ലേ? ഹലോ, ചെറിയ കുഴപ്പമല്ല, അടിസ്ഥാനപരമായ കുഴപ്പമാണ്. കാരണം ഇതാണ് അടിസ്ഥാനപരമായ തെറ്റ്. നിങ്ങളുടെ മാനസികമായ പ്രക്രിയകളെ നിങ്ങൾ അസ്തിത്വപരമായ യാഥാർത്ഥ്യമായി തെറ്റിദ്ധരിക്കുന്നു. മനസ്സിലുള്ളത് നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. നമുക്കിഷ്ടമുള്ളത് എന്തും നമുക്ക് സൃഷ്ടിക്കാം. അതൊരു നാടകമാണ്, നിങ്ങൾ സൃഷ്ടിക്കുന്ന മാനസിക നാടകം. കുറഞ്ഞതൊരു നല്ല സംവിധാനമെങ്കിലുമാകൂ. ഹലോ, നിങ്ങൾ കുറച്ച് സംവിധാനം പഠിച്ചാൽ മാത്രം മതി. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ നാടകം കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അത് നിർത്തിയിട്ട് വെറുതെ ഇരിക്കാനെങ്കിലും പറ്റണം. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. 3-4 മണിക്കൂറിൽ ഒരിക്കലെങ്കിലും 2 മിനിറ്റ് നേരം കണ്ണുകളടച്ച് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാണുക. ഇപ്പോൾ ഇതിൻ്റെ ഭക്ഷണം കഴിക്കേണ്ടതുണ്ടോ? വെള്ളം കുടിക്കേണ്ടതുണ്ടോ? ശ്വാസം ശരിയായി നടക്കുന്നുണ്ടോ? എന്താണ് നടക്കുന്നത്? ഹലോ, നിങ്ങളുടെ ജീവൻ അത്രയെങ്കിലും ശ്രദ്ധ അർഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവൻ അത്രയെങ്കിലും അർഹിക്കുന്നുണ്ടോ? എങ്കിൽ ദയവായി അത് ചെയ്യൂ. അപ്പോൾ അടുത്ത 10-12 മാസം വളരെ നല്ല സമയമാണ്. നമ്മൾ ഈ ഡിസംബർ മാസത്തിൽ, അപ്പോൾ ചൂടായിരിക്കും, പക്ഷേ സുഖകരമായിരിക്കും. അപ്പോൾ ഇവിടെ ഈശ യോഗ കേന്ദ്രത്തിൽ ഈ മാസം സാധനയ്ക്കായുള്ള മാസമാണ്. അതുകൊണ്ട് ഇത് നല്ല സമയമാണ്. നിങ്ങൾക്കത് അറിയാമെങ്കിൽ, ജീവിതത്തിനായി തയ്യാറെടുക്കുന്ന ഒരാൾക്ക് എല്ലാ സമയവും നല്ല സമയമാണ്. ജീവിതത്തിനായി തയ്യാറെടുക്കാത്ത ഒരാൾ ഏതാണ് നല്ല സമയം, ഏതാണ് മോശം സമയമെന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ജീവിതത്തിനായി തയ്യാറാണെങ്കിൽ എല്ലാ സമയവും നല്ല സമയമാണ്. നമുക്കത് സാധ്യമാക്കാം.